14 വർഷമായി ഷെഫീഖ് കണ്ണിൽ തുള്ളിമരുന്ന് ഒഴിക്കുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ ഷെഫീഖ് ഒഴിച്ചു തീർത്ത മരുന്നിന്റെ കുപ്പികളാണിത്. 2009 ഓഗസ്റ്റിലാണ് കടുത്ത പനിയെ തുടർന്ന് 21-കാരനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയ്ക്കിടെ മരുന്നു മാറി കുത്തിവെച്ചെന്നാണ് പരാതി. മരുന്ന് മാറി അങ്ങനെ ശരീരം മൊത്തം പൊട്ടി. ഇന്നും നഖമൊന്നും വന്നിട്ടില്ല. നഖം മുടിയുടെ ഇടയിൽ മുടിയൊന്നുമില്ല. സ്കിന്ന് മൊത്തം പൊട്ടി. ബ്ലഡ് ഒലിച്ച് കിടക്കായിരുന്നു. കണ്ണിൻ്റെ കാഴ്ച കംപ്ലീറ്റും പോയി. അങ്ങനെ ഇപ്പോൾ കണ്ണിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഒരിക്കലും പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ഷെഫീഖിനായിട്ടില്ല. പരാതിയുമായി പല വാതിലുകൾ 14 വർഷമായി കയറി ഇറങ്ങിയെങ്കിലും നീതി ലഭിച്ചിട്ടില്ല. നമ്മുടെ ഈ രൂപം കാണുന്നത് കൊണ്ട് ചിലവർ ചെയ്യും, അയ്യോ വേറെ എന്തെങ്കിലും ഇതായിരിക്കും എന്ന് പറഞ്ഞ് പേടിച്ച് മാറിപ്പോണ ആൾക്കാരും ഉണ്ട് നമ്മളെ കാണപ്പോഴേ. ഇത് ചെയ്തവർക്കൊന്നും ഇതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ ബുദ്ധിമുട്ടും നമ്മുടെ കാര്യവും നമ്മുടെ വിഷമവും നമുക്കേ അറിയാവും. ഓട്ടോ ഡ്രൈവറായിരുന്നു. കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു വരുന്നത് കൊണ്ട് വണ്ടി ഓടിക്കാനാകില്ല. മീൻ കച്ചവടത്തിന് പോകുന്നുണ്ട് ഇപ്പോൾ. ഹൈദരാബാദിൽ എന്തോ ചികിത്സ ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ അങ്ങോട്ട് ചിന്തിച്ചിട്ടില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ അതിന് കാശ് വേണമല്ലോ. ഇപ്പോൾ അരവിന്ദിൽ മധുര അരവിന്ദിൽ പോകാൻ പോലും കയ്യിൽ കാശില്ലാത്തതുകൊണ്ടാണ് കൊറോണയ്ക്ക് ശേഷം അങ്ങോട്ട് പോയിട്ടില്ല. എന്താണ് സംഭവിച്ചതെന്ന് പരാതിക്കാരനെ ബോധ്യപ്പെടുത്താനുള്ള മനസ്സെങ്കിലും ആരോഗ്യവകുപ്പിനുണ്ടാകണം. VS ബിജുവിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്.